ഇൻകൽ എം ടി എം പി ദിനേശിനെ സർക്കാർ പുറത്താക്കി. ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ പരാതിയിലാണ് നടപടി. വിവരങ്ങളുമായി അനൂപ് ബാലചന്ദ്രൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അനൂപ് ബാലചന്ദ്രൻ, ഇൻകൽ എം ഡിയെ പുറത്താക്കിയതിലേക്ക് നയിച്ച കാരണങ്ങൾ സംബന്ധിച്ച് എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? സുജയ, സർക്കാരിന്റെ 30% ഓഹരിയുള്ള സ്ഥാപനമാണ് ഇൻകൽ. വ്യവസായ വകുപ്പിന് കീഴിലാണ്. ഇതിപ്പോൾ ഈ വർഷത്തിൽ തന്നെ 4ാമത്തെ തവണയാണ് ഇൻകലിന്റെ എം ഡി മാറുന്നത്. ആദ്യം നമുക്ക് എല്ലാവർക്കും അറിയാം, കെ രതീഷ് ആയിരുന്നു എം ഡി. എന്നാൽ കിഫ്ബിയുടെ പരാതിയിൽ അദ്ദേഹത്തെ മാറ്റുന്നു. തുടർന്ന് സർക്കാർ സർവീസിലുള്ള വേണുഗോപാൽ എം ഡി ആയി വരുന്നു. അദ്ദേഹത്തെയും വളരെ പെട്ടെന്നാണ് മാറ്റുന്നത്. തുടർന്ന് കഴിഞ്ഞ ജൂൺ 26 ഇപ്പോൾ പുറത്താക്കിയ എം ഡി എം പി ദിനേശ് ഐ പി എസിനെ തെരഞ്ഞെടുക്കുന്നത്. അദ്ദേഹവും ഇപ്പോൾ 3 മാസങ്ങൾക്ക് ശേഷം പടി ഇറങ്ങുന്നു അല്ലെങ്കിൽ പുറത്താക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഇന്നലെ രാത്രി വളരെ പെട്ടെന്നാണ് സർക്കാരിന്റെ ഉത്തരവ് ഇറങ്ങിയത്. അദ്ദേഹത്തെ മാറ്റി ബി പി സി എല്ലിന്റെ മുൻ ചീഫ് ജനറൽ മാനേജർ മോഹൻലാലിനെ ഇൻകൽ ഒരു രാത്രി കൊണ്ട് നിയമിച്ചിരിക്കുന്നതാണ് ശ്രദ്ധേയം. സർക്കാർ വളരെ പെട്ടെന്ന് നടപടികൾ നീക്കി. ഇതിൽ പ്രധാനമായും ഉയരുന്നത് ഈ എം പി ദിനേശ് ഐ പി എസിനെതിരെ ഇൻകൽ ഡയറക്ടർ ബോർഡിലെ സ്വതന്ത്ര ഡയറക്ടർ അടക്കം മന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. അദ്ദേഹത്തിന്റെ ശമ്പളം 3.5 ലക്ഷമായിരുന്നു. നേരത്തെ രതീഷ് ഖാദി ബോർഡിൽ ആവശ്യപ്പെട്ടതും ഇൻകലിൽ തനിക്ക് കിട്ടിയ ശമ്പളമായിരുന്നു. എന്നാൽ ഈ എം പി ദിനേശ് ചുമതലയെടുത്തപ്പോൾ ഈ കോവിഡ് പശ്ചാത്തലത്തിൽ അത്രയും രൂപ നൽകേണ്ടായെന്ന് ഡയറക്ടർ ബോർഡ് തീരുമാനിച്ചു. എന്നാൽ തനിക്ക് പഴയ ശമ്പളം വേണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം ചില നടത്തിയ നീക്കങ്ങൾ കമ്പനിയുടെ നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമെന്ന് കാട്ടിയാണ് പരാതി പോയത്. ഈ പരാതി വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ അടക്കം അംഗീകരിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വളരെ പെട്ടെന്ന് മാറിയത്. എന്തായാലും ഇൻകലിൽ കഴിഞ്ഞ 1 വർഷമായി തുടർന്നു വരുന്ന നിരവധി ആക്ഷേപങ്ങളുണ്ട്. ഈ ആക്ഷേപങ്ങൾക്ക് ആക്കം കൂട്ടുന്നതാണ് തുടർച്ചയായി 3ാം തവണയും എം ഡിയുടെ ഈ മാറ്റം. സുജയ, ശരി. അനൂപ് ബാലചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. എം പി ദിനേശിനെ മാറ്റിയത് ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ പരാതിയെ തുടർന്നാണ്.